നമ്മുടെ ഫോണ് കുറച്ച് നാളത്തേക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് റെഗുലർ നമ്മുടെ വീഡിയോസ് കാലൊന്നും കാണാറുണ്ട്. അത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ബ്രോ വീഡിയോ ഇല്ലാത്തത്, എന്താണ് ബ്രോ ലൈവ് വരാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്ന് ബ്രോ എനിക്കിപ്പോൾ ഫോണില്ല, എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്, അത് കിട്ടുക രണ്ടാഴ്ച എടുക്കും, ഒരാഴ്ച എടുക്കും എന്നൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ പറയുന്നുണ്ടായിരിക്കും. സോ അത് കേട്ട് കുറേ പേര് പറയുന്നുണ്ടായിരിക്കും ബ്രോ അത് റെഡിയാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ടൊക്കെ വളരെ സന്തോഷം. എന്തായാലും ഫോൺ കിട്ടിയ ശേഷം എനിക്ക് പ്രാന്താണ്. ഓക്കെ, പണ്ടത്തെ പോലെയല്ല ഇപ്പം നൈസ് എന്താണ്, ഞാൻ ആ ഒരു കേക്ക് ആയിട്ട് യൂസ് ചെയ്ത് കളിക്കുന്നില്ല. മെയിലി നമ്മൾ കേക്കായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാലോ, ചുമ്മാ അടിച്ച് കളിക്കാതെ ഒന്ന് ഹോൾഡ് ചെയ്ത് ബോയ്ക്ക് വേണ്ടി മാത്രം നോക്കി 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 കളിക്കുന്നു. ഓക്കെ, പക്ഷേ ഇപ്പം നോക്കുവാണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ഉങ്കോൺ ക്യാരക്ടർ തന്നെയാണ്. അതിൻ്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാനിപ്പോൾ മെയിൻലി കില്ലിലേക്കാണ് ഫോക്കസ് ചെയ്തത്. മാക്സിമം ഹെഡ്ഷോട്ട് അടിച്ച് മാക്സിമം എല്ലാത്തിനും കില്ലെടുത്ത് തൂത്തുവാരി മാസ് കാണിക്കാൻ മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. മെയിൻലി ബോയിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഒരു ഗെയിം പ്ലേ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം, അതായത് പണ്ടത്തെ ഗെയിം പ്ലേ വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു ഗെയിം പ്ലേയിലേക്ക് ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടി വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ ഈ ഒരു പെറഗാട്രി മാപ്പിൻ്റെ ഈ ഒരു ബ്രസീലിനെ സൈ കൂടെ ചുമ്മാ നെഞ്ചും വരി ചോടിപ്പോവാണ്, വരുന്നവൻ വരട്ടെ അവനെ അടിച്ചു കൊല്ലാൻ വിചാരിച്ച് മാത്രമാണ് ഓടിപ്പോകുന്നത്. ഓക്കെ, പണ്ടൊക്കെ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൂലെ കൊളിച്ചിരുന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോ ഇത് നോക്കുവാണ് ചെയ്യുന്നത്. പക്ഷേ ഗൈസ് ഇപ്പോൾ അങ്ങനെയല്ല, കണ്ണി കാണുന്നവരൊക്കെ അടിച്ചു തൂത്തുവാരി. ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ ഗൈസ് ആ ഒരു വുഡ്പക്കർ വെച്ചിട്ട് ഒരു വൺ ടാപ്പ് അടിച്ച് അറിഞ്ഞാൽ വേണ്ടിയിട്ടുണ്ട്. നോക്കുമ്പോഴത്തേക്ക് വേറെ ഫൈറ്റ് എടുത്ത് നിൽക്കുന്ന ഒരു നൈസൻ എന്താണ്, നമ്മുടെ മുമ്പിൽ കയറി കവറെടുത്താണ് അവനെ കൂടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അവൻ്റെ ടീമേറ്റ് ഇഞ്ചിന് കാണാൻ ഞാൻ വളരെ കൂടുതലാണ്. എവിടെയൊക്കെ ആൾക്കാരും എനിക്കൊരു പിടിയില്ല. ഓക്കെ, മൊത്തം ആൾക്കാരാണ്. അതവിടെ ഗൈസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിട്ടുക്കം പോലത്തെ ഒരു മാച്ചാണ്. എന്താ ഗൈസ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ബാക്കി മൂവ് വരാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടുന്ന പോലത്തെ വീഡിയോ ആയിരിക്കും. അതേപോലെ ഗൈസ് നമ്മുടെ ഈ ചാനല് ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പോലത്തെ സബ്സ്ക്രൈബ് ചെയ്ത് മാസ് കാണിക്കും. ഓക്കെ, ഇവിടെ ഒരു 1000 മൂവ് കാണിച്ച് തരാം. ഞാൻ സൗണ്ട് കേട്ടൊരു സിപ്ലൈനിൽ ആരോ പോകുന്നത്, സോ ഒന്നും നോക്കിയില്ല, റാൻഡം ആയിട്ട് എന്താണ് ഊഹം വെച്ച് നൈസർ എന്താണ് അങ്ങോട്ട് എടുത്ത് വിടുവെച്ചാണ് ഒരു കിട്ടുന്ന പോലത്തെ കില്ല് കിട്ടി ആ ഒരു സിപ്ലൈനിൽ നിന്ന്. അത് വേറെ 1000 അയക്കുക തന്നെയായിരുന്നു. ഓക്കെ, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിലോ, നമ്മുടെ ഈ ഒരു മാച്ചിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കില്ല ഏതെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഏത് പറയും? ഇപ്പോഴത്തെ ആ ഒരു എന്താണ് ആ ഒരു സിപ്ലൈനകത്ത് ഒരു കില്ലാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ പറയുമോ? പറയാൻ പാടില്ല. കാര്യം ഈ ഒരു മാച്ചിനകത്ത് തന്നെ വേറെ ലെവലിലുള്ള കിട്ടുക്കം പോലത്തെ ഒരു കിൽസ് കാലൊക്കെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കില്ല് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പറയാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ തന്നെ 3 ഗ്ലൂവാള് മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ 3 ഗ്ലൂവാള് വെച്ച് നമുക്ക് ഈ മാച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ 32 എനിമീസ് ഇനി അലൈവ് ഉണ്ട്. ഞാനാകെ 4 ആൾക്കാരെ മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. അമ്മയുടെ അടുത്ത് കുറച്ച് ഗ്ലൂവാള് കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ ആണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു ബാഗിനകത്ത് അധികം സാധനങ്ങളൊന്നും കൊള്ളുന്നില്ല. എന്ത് തേങ്ങ പറ്റി എൻ്റെ ബാഗിനകത്ത് ഒരു തേങ്ങ കൊള്ളുന്നില്ലോ എന്ന് നോക്കുമ്പോഴത്തേക്കും എൻ്റെ ലെവൽ 2 ബാഗായിരുന്നു. അതിനകത്ത് കൊള്ളാവുന്നതിൻ്റെ മാക്സിമം ഒരു കുത്തിപ്പറക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ നിന്നുണ്ടല്ലോ ഒരു ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ട് നമുക്ക് നൈസായിട്ടുണ്ടല്ലോ ഒരു ബാഗ് അങ്ങ് മേടിച്ചേക്കാം. കാരണം ലെവൽ 3 ബാഗ് മേടിക്കാനുള്ളൊരു ഫണ്ടും അതേപോലെ കോയിനും എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിട്ട് മേടിക്കായിരുന്നു. അത് അഹങ്കാരം വിചാരിക്കും. സോ നൈസായിട്ടുണ്ടാണ് നമ്മൾ ആ ഒരു വെൻഡിംഗ് മെഷീൻ അകത്ത് നിന്ന് ബാഗ് മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം കേസ് നമ്മൾ ആ ഒരു കില്ലെടുത്ത കുറേ പെട്ടികളുണ്ടല്ലോ അതൊക്കെ ഒന്ന് ലൂട്ട് ചെയ്തേക്കാം. മെയിൻ നമ്മുടെ ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഐ മീൻ ലെവൽ 2 ബാഗ് ആയതുകൊണ്ട് ലൂട്ട് എടുക്കാൻ നമ്മൾ വിട്ടു കളഞ്ഞാണ്. ഓക്കെ, ഏതായാലും കേസ് ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുമ്പോഴത്തെ എനിമീസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പണ്ടൊക്കെയാണെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഒന്ന് ഓടി മാറിയിട്ട് കേ ആണല്ലോ കേക്ക് അതിന് ലൈഫൊക്കെ ഫുള്ളാക്കിയതിന് ശേഷം ഓടി വന്ന് അവനെ പയ്യെ അടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഗൈസ് ഇങ്ങനെ ഇപ്പോൾ അങ്ങനെയല്ല. ഓക്കെ, മാപ്പിനകത്ത് റെഡ് കളർ കണ്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ട് അവന്മാരെ തല്ലിക്കൊല്ലാൻ വിചാരിക്കുന്നത്. കാര്യം കുറേ നാളത്തെ ഫ്രസ്ട്രേഷനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ നാളായിട്ട് എനിക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫോണില്ലാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നൈസ് എന്താണ്, ഇനി വരുന്നവരൊക്കെ അടിച്ചു വന്നിട്ട് ആ ഒരു റഷ് രീതി മാത്രമേ ഞാൻ ഈ ഗെയിം പ്ലേ മുമ്പോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അതിന് മാത്രം നമ്മളിപ്പോൾ ട്രെയിനിംഗ് ഗ്രൗണ്ടിൽ നിന്നാണെങ്കിൽ പോലും കുറച്ച് നല്ല രീതിക്കാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഗെയിം പ്ലേ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ,
നമ്മുടെ ലൈവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വാട്ടവർ നമ്മുടെ മുമ്പിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി ഉണ്ടായിരുന്നു, അവനെ കിടുമ്പോഴത്തെ അടിച്ച് നോക്ക് എടുത്തു, ബാക്കിലേക്ക് ഗ്ലൂ ആയിട്ടു. അതിന്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ അവൻ ഒറ്റയ്ക്കല്ല, സോളോ സ്ക്വാഡ് ആയതുകൊണ്ട് അവന് പുറകൊരു ടീംമേറ്റ് വരുന്നുണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല. ആ ഒരു ഒമ്പി ഫോട്ടി പിടിച്ച് കുത്തി പിടിച്ചാണെങ്കിലും അവനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹെഡ് കയറുന്ന കുറച്ച് വിചാരിച്ചു പോയി, പക്ഷേ കേസൊക്കെ നമ്മുടെ ആ ഒരു യോഗം ഉണ്ടായിരുന്നില്ല. ഇതേപോലത്തെ ഒരു അവസ്ഥ എനിക്ക് പിന്നെയും പറ്റുന്നുണ്ട്. അതായത് ചില സമയത്ത് ഗണ്ണ് സ്വിച്ചെങ്കിൽ ഞാൻ ഭയങ്കര ബോറാകാറുണ്ട്. അതായത് ഇപ്പോൾ MP40 അതിൽ എടുത്തടിക്കുന്ന പിസ്റ്റൽ ആയിരിക്കും കൈ വരുന്നത്. ഓക്കെ, ആ ഒരു സീൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു സമയത്ത് എല്ലാവരും നെറ്റി കഴിച്ച് എൻ്റെ മോനെ ഏതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും. ഓക്കെ, അത് ഞാൻ ഉറപ്പായിട്ടും വരുന്നു, അങ്ങനെ നിങ്ങൾ വിചാരിച്ചു. ഓക്കെ, ഏതായാലും സ്മോക്ക് ഇട്ട് അതിനകത്തേക്ക് കയറിട്ട് നമ്മൾ നേച്ചർ നടക്കുന്നത്. കിട്ടുന്ന ലൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈ ലൂട്ടിനകത്ത് എന്തൊക്കെയുണ്ട്? കുറച്ച് ഒരു അമോയും മെഡിക്കറ്റും അതേപോലെ കുറച്ച് ഗ്ലൂ ആളുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. സോ അത്യാവശ്യം കിട്ടിയ സാധനം വെച്ചിട്ട് അയച്ചു തന്നാണ് ഈ ഒരു മാച്ച് കളിക്കാൻ പറ്റും എന്ന് എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം പറയുകയാണെങ്കിലോ, നമുക്ക് മെയിൻലി ഈ ഒരു മാപ്പിനകത്ത്, ഈ ഒരു മാപ്പിനകത്ത് ഏത് മാപ്പിനകത്താണെങ്കിലും ഗ്ലൂ ആള് കുറച്ചുണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ കുറച്ച് കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒന്നോരുണ്ടെങ്കിൽ ഗ്ലൂ ആളുണ്ടെങ്കിൽ നമ്മൾ അത് ഫൈറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കത്തില്ല. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അത് ഫൈറ്റിലേക്ക് പോകാൻ പോകുന്നില്ല. മിനിമം ഒരു 6 ഗ്ലൂ ആളും ഒരു 5 മെഡിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഹാപ്പിയാണ്. ഹാപ്പി മാത്രമല്ല, ഓക്കെ കളിക്കാൻ പറ്റും, ഇനി കളിച്ചാൽ വേറെ ലെവലായിരിക്കും, മാസമായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നിയിരിക്കും. ഓക്കെ, അതേപോലെ കേസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഗണ്ണൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗണ്ണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ട്ലി എൻ്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗണ്ണ് പറയുകയാണെങ്കിൽ വുഡ് പക്കർ ABCD. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ കേസ് ഞാൻ M500 വേറെ ലെവലായിട്ട് കളിക്കും എന്നെനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ കേസ് ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഏതാണ് ഫ്രീഫയറിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗണ്ണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതായാലും കേസ് പറയാൻ വേണ്ടി പോകുന്നത്, നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ കേസ് ഓക്കെ, ആ ഒരു ഫേവറേറ്റ് ഗണ്ണ് യൂസ് ചെയ്ത് ഞാനിപ്പോൾ കളിച്ച് നമ്മുടെ BR മോഡിനകത്ത് 1 day കൊണ്ട് ഹീറോയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ CS-നകത്ത് ഇപ്പോൾ കറണ്ട്ലി ഹീറോ എന്താണ് ഹീറോയ്ക്ക് ആവുന്നതിൻ്റെ വക്കിലാണ് എത്തി നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും നൈസാണ് എന്താണ് ഹീറോയ്ക്കോ ഗ്രാൻഡ് മാസ്റ്ററോ എത്രയോ സ്റ്റാറൊക്കെ എത്തിക്കാണും, അതെത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ കേസ് ഞാൻ കുറച്ച് സ്കോഡിലേക്ക് കുറച്ച് മെമ്പേഴ്സിനെയും നമ്മുടെ ഗിൽഡിലേക്ക് കുറച്ച് ആൾക്കാരെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളൊക്കെ ഞാൻ 1 by 1 ആയിട്ട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ന്യൂസ്മെൻറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാച്ചിലേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ എന്നാണ് ഒരുത്തന്നെ നൈസാണ് എന്താണ് ആ ഒരു വണ്ടിയുടെ സ്കിന്റ് പോലും കൊടുക്കുക. ഐ മീൻ വണ്ടിയുടെ ഒരു പവർ ഉണ്ടല്ലോ, ആ ഒരു മിഷാ ക്യാരക്ടർ, ആ ഒരു മിഷാ ക്യാരക്ടറിനെ പോലെ യൂസ് ചെയ്ത് വണ്ടി എടുത്ത് 8 by 10 നേരെ അങ്ങ് വെച്ചുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവനെ കിടക്കും പോലത്തെ ഡാമേജ് കൊടുത്തിട്ട് ആ ഒരു വണ്ടി നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കറിയാലോ വുഡ് പക്കറിട്ട് കഴിച്ച് സ്കോപ്പ് ചെയ്ത് അടിക്കുന്ന വേറെ ലെവലാണ്, വിത്ത് ലോറയാണ്. ഓക്കെ, വേറെ ലെവലായിട്ട് അതിനടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഗ്ലൂ ആൾട്ടോടെ നിൽപ്പുണ്ട്. ഓപ്പണി കൂടി ഓടാൻ എനിക്ക് പേടിയായിട്ടൊന്നുമല്ല. മിക്കവാറും ആ ഒരു കാട്ട് ബോട്ട് ഇങ്ങനെ അടിച്ചിട്ട് അതവാങ്ങാനും ഹെഡിങ്ങാനും കയറി പോയാൽ പിന്നെ നിങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും കേസ്? ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഗ്ലൂ ആൾട്ട് പയ്യെ പയ്യെ മുമ്പോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് നിങ്ങളെ കിടക്കം മുഖത്താണ് കിട്ടി. ഓക്കെ, എന്തായാലും അവനെ കണ്ടുപിടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അതായത് കേസ് അവൻ വെടിവെച്ച് എവിടെ എനിക്കറിയത്തില്ല, അവൻ ഒളിച്ചു നിന്നിട്ടാണ് വെടിക്കുന്നത്. ഈ ഒരു സമയത്ത് എനിക്കൊരു ക്യാരക്ടറിനെ വല്ലാതെ മിസ് ചെയ്തു പോയി. ആ ഒരു ക്യാരക്ടറിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ സ്കില്ല് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ പേരെന്താ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരും. ഓക്കെ, അതിൻ്റെ സ്കില്ല് എന്ന് വെച്ചാൽ ഇനി കേസ് നമ്മൾ ഓടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു വെടി വന്നു. ആ ഒരു വെടി വെച്ച ആളെ നൈസറിൻ്റെ എന്താണ് നമുക്ക് മാർക്ക് ചെയ്ത് കാണിക്കും മാപ്പിനകത്തും. അതേപോലെ കേസ് അവനെ നമ്മളുണ്ടല്ലോ മോക്കോ ഒക്കെ വരുന്നില്ലേ, അതേപോലെ ഒരു മാർക്കിനകത്ത് നമുക്ക് അവനെ കാണിക്കുന്നതായിരിക്കും. ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് ഒരു ബോയ് ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം എത്തവർക്ക് എന്നെപ്പറ്റി അറിയാമെന്ന്. ഓക്കെ, ഏതായാലും ഇവിടെ നമ്മൾ അടിച്ചവൻ നൈസർ എന്നാണ് ഈ സോണിലേക്ക് കയറുന്ന സമയത്ത് അവനെ അടിച്ച് തൂഫാനാക്കാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, അവരെന്നാൽ ഈ ഒരു വഴി വരാൻ വേണ്ടി പോയില്ല. അവരവൻ്റെ ജീവനും കൊണ്ട് കാട് പിടിച്ചിട്ട് അപ്പോഴത്തെ പറമ്പ് വഴി ചുറ്റി സോണിലേക്ക് കയറാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നു, അവന് വേണ്ടി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ആ അവൻ്റെ മാമൻ്റെ മോനാണോ? അല്ലല്ലോ, ഞാൻ പോയി സോണിലേക്ക് കയറാൻ വേണ്ടി പോകാമെന്ന് ചോദിച്ചു. ഓക്കെ, പക്ഷേ കേസ് നമുക്ക് 7 kills മാത്രമേ ഉള്ളൂ. എനിക്ക് ഫാൻസി ആയിട്ട് ഒരു 10 kills എടുക്കുന്നത് ചെറിയൊരു ആഗ്രഹം പെട്ടെന്ന് പോയിപ്പോയി. ഞാൻ നേച്ചർ എന്താണ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു വീടിൻ്റെ ഈ ഒരു ചെറിയ റൂമിനകത്ത് ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഈ വീട്ടിലേക്ക് ആൾക്കാർ ഒരു ക്യാമ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒന്നാമത് ഗ്രാസ് ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് സമയത്തൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾ പലരും ഒക്കെ ശ്രദ്ധിച്ചു കാണും, എല്ലാ വീടിനകത്തും ഓരോരോ ആൾക്കാർക്ക് പതുങ്ങി 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 പമ്മി 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 ഇരിക്കുന്നുണ്ടായിരിക്കും. സോ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് സമയത്തൊക്കെ അതൊക്കെ വലിയ സംഭവം തന്നെയാണ്. എത്ര ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, വാട്ട് ഔട്ട് ജസ്റ്റ് ഞാൻ മേളിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ കുറേ ഫൈറ്റിങ്ങുകളൊക്കെ നടക്കുന്നതിന് സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരുത്തനെ കുറിച്ച് പിക്കെടുത്തിട്ട് നമ്മൾ നൈസായിട്ട് ബാക്കിലേക്ക് വന്ന് ആ ഒരു സോണിലേക്ക് കയറാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സോക്ക് സമയത്ത് അവിടെ ആരെ ഓപ്പണി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ അവന്മാർ തമ്മിൽ ഫൈറ്റ് കൂടുന്നെങ്കിൽ കൂട്ടെ, എന്തിനാ അവന്മാരെ കഞ്ഞി ഞാൻ പാറ്റി ഇടുന്നത്? ചുമ്മാ എന്താണ് എനിക്ക് സ്വർഗത്തിലെ കട്ടൂർ ഭാഗമുണ്ട്, അവന്മാർ തമ്മിലേക്ക് അടിച്ച് ലൈഫൊക്കെ കുറഞ്ഞ് മെഡിക്കലേക്ക് യൂസ് ചെയ്തിട്ട് പയ്യെങ്കിൽ വരട്ടെ, അവന്മാരോട്ട് 1v1 ഫൈറ്റ് ചെയ്ത് ഞാൻ ജയിക്കും, അതല്ലേ മാ സ്പിന്നല്ല. ഓക്കെ, അതൊക്കെ പോയിട്ട് നൈസർ എന്താണ് നമ്മൾ ഈ മല ഒന്ന് വലിഞ്ഞു കയറുന്നുണ്ട്, കയറി വന്ന പാടെ ഏതെങ്കിലും എരിവിടെ വായിലേക്ക് കയറിച്ചിടണം, ഏതാ അവസ്ഥ? ഓക്കെ, ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ നമുക്ക് 1000 AK ഉണ്ട്. ആരെങ്കിലും നൈസിന് മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി 1000 AK ഉണ്ട്. അതെന്താ ഞാൻ പറഞ്ഞുതരാം, ഇൻ കേസ് ആരെങ്കിലും വരുവാണെങ്കിൽ ഉണ്ടല്ലോ, ഞാനൊന്നും നോക്കത്തില്ല, ആ ഒരു ബുഷിട്ടിട്ട് ഒളിച്ചിങ്ങനെ നിൽക്കും, അവൻ നമ്മളെ കാണാത്തവരെ പോകും, ഔട്ടേക്ക് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻ കേസ് നമ്മളെ ആരെങ്കിലും കൊല്ലാൻ വേണ്ടി അത്രയ്ക്ക് അടുത്ത് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഓങ്കോങ്ങിൻ്റെ ഒരു ടെക്നിക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, വേറെ ലെവലായിരിക്കും. അതിനുശേഷം ഓ മൈ ഗോഡ്, ഒരു കിടക്കും പോത്തൊരു കില്ല നിങ്ങൾ കണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞ് ആ ഒരു കില്ലിനെ പറ്റി പറയാൻ മറന്നു, അത് വേറെ ലെവലായിരുന്നു. 1 tap എന്ന് വെച്ചാൽ വിഷയം 1 tap. ഓക്കെ,
ഈയൊരു സമയത്തൊക്കെ ഉഡ്പക്കർ ആയതുകൊണ്ടും ഈ ഒരു മലയുടെ മണ്ടൊക്കെ ആയതുകൊണ്ടും വലത്തും ഇടത്തൊക്കെ മുഴു 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 എനിമീസ് ആയിരുന്നു. നമ്മൾ എവിടെയൊക്കെ ആരെയൊക്കെ അടിച്ചിരുന്നു എനിക്ക് പോലും പിടിയില്ല. എവിടെ നിന്നൊക്കെ കിട്ടിയിടുന്നു, സൈഡിൽ നിന്നൊക്കെ കിടക്കുമ്പോൾ തന്നെ ഇട്ടിരുന്നു, അവരൊക്കെ കയറി വരുന്നു, രണ്ടു നാൾക്കൊക്കെ കയറി വന്നിട്ട് നൈസർ ലോഗി നോക്കുമ്പോഴത്തേക്കും കിടക്കും പോകത്തെ കുറച്ച് ഡാമേജ് കൊടുത്തു. ഒരുത്തനാണെ അങ്ങോട്ട് ഓടിപ്പോയി, വേർത്തൻ അങ്ങോട്ട് ഓടിപ്പോയി, നമ്മുടെ നൈസർ തന്നെ ബോൺഫയർ ഇട്ട് നോക്കുമ്പോഴത്തേക്കും ലോഗിയിൽ നിന്ന് അടുത്തൊരു ഷോട്ട് ഏതാ വേറെ ലെവലൊക്കെ. അതിന് ശേഷം ലോഗിനുള്ള കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്ന സമയത്തേക്ക് എനിക്ക് മനസ്സിലായി തൊട്ടടുത്ത് ആരോ കയറി വന്നിട്ടുണ്ട്. പക്ഷേ കേസ് അവനെ നോക്കാതെ ലോഗിലുള്ള ആരും കില്ലി കംപ്ലീറ്റ് ആക്കാൻ പോയി എന്റെ മനസ്സൊക്കെ എന്തൊക്കെ പറഞ്ഞു പോലെ ചെയ്തു. പക്ഷേ കേസൊക്കെ പറ്റിപ്പോയത് എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് വുഡ് പക്കറാണ് കയറി വന്ന ആ ഒരു സമയത്ത്. എന്ത് തേങ്ങയല്ലേ, ആ ഒരു സമയത്ത് MP5 കണ്ട കയറി വന്നിരുന്നെങ്കിൽ അവനെ അടിച്ച് കൊന്നേനെ. അവൻ നൈസറെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലോ ഞാൻ ആ ബുഷ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല കിട്ടുന്ന പോലത്തെ മാച്ച് ആയിരുന്നു. നൈസർ എന്താണ് നമ്മൾ ഡയമണ്ട് 3 എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നൊരു കിട്ടുന്ന പോലത്തെ വീഡിയോ കാണാം. അതൊരിക്കും ബൈ. ഓക്കേ.